നമസ്കാരം. മകളെ പീഡിപ്പിച്ചതിന് തിരുവനന്തപുരം ജില്ലയിലെ ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് കുട്ടി പരാതി നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. കുട്ടിയെ ശിശു സംരക്ഷണ സമിതി ഏറ്റെടുക്കുകയും ചെയ്തു. കുട്ടിയെ നിരന്തരം ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ രണ്ടാനമ്മ പറയുന്നത്. വാപ്പ തൻ്റെപ്പം കിടക്കുന്നത് ഇഷ്ടമല്ലെന്നും ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും തന്നെ ഇയാൾ നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും കുട്ടി തന്നോട് പറഞ്ഞിരുന്നതായി കുട്ടിയുടെ രണ്ടാനമ്മ ഒരു സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു. കുട്ടിയെ താൻ അധികമായി വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് ഇയാളോടൊപ്പം ഉറങ്ങാൻ വിടാറുള്ളതെന്നും ഇക്കാര്യത്തെക്കുറിച്ച് നിരന്തരം തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്നും രണ്ടാനമ്മ തന്നെ വ്യക്തമാക്കുന്നു. കുട്ടി എപ്പോഴും വിഷമിച്ചിരിക്കുന്ന കാര്യം കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് ആദ്യം തന്നോട് പറഞ്ഞതെന്നും ക്ലാസ്സിലിരുന്ന് കുട്ടി കരയുന്നത് ടീച്ചർമാർ കണ്ടുവെന്നും അവർ തന്നെ വ്യക്തമായി പറഞ്ഞു. ഏറെ നാളുകളായി കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ഉപദ്രവിച്ച് വരികയായിരുന്നു. ഇയാൾക്കെതിരെ പോക്സോ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 10 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച സംഭവത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാറായ അച്ഛനെതിരെയാണ് പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ക്ലാസ്സിലിരുന്ന് കരയുന്ന വിദ്യാർത്ഥിനിയോട് സ്കൂളിലെ അധ്യാപകർ ചോദിച്ചപ്പോഴാണ് അച്ഛനിൽ നിന്ന് ഇത്ര മോശമായ അനുഭവമുണ്ടായ കാര്യം വെളിപ്പെട്ടത്. ഇതേ തുടർന്ന് കൗൺസിലറും ചൈൽഡ് ലൈൻ പ്രവർത്തകരും എത്തി കുട്ടിയോട് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയുകയായിരുന്നു. കുറേ നാളുകളായി അച്ഛനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നതായി കുട്ടി വെളിപ്പെടുത്തി. ഇതോടെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ വിവരമറിയിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. കുട്ടിയെ ശിശു സംരക്ഷണ സമിതി പ്രവർത്തകർ ഏറ്റെടുത്തു. അമ്മ മരിച്ചുപോയ കുട്ടി അച്ഛനും രണ്ടാനമ്മയ്ക്കും ഒപ്പമാണ് കഴിഞ്ഞിരുന്നത്. രണ്ടാനമ്മയോടും കുട്ടി പരാതി പറഞ്ഞിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ രണ്ടാനമ്മ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകുകയുണ്ടായി. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും രണ്ടാനമ്മയുടെ പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നു. അതേസമയം പ്രതി അറസ്റ്റിലാണെന്ന് കേസ് അന്വേഷിക്കുന്ന ആറ്റിങ്ങൽ DYSP പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ വ്യക്തമായ അറസ്റ്റിലേക്ക് പോലീസ് കടക്കൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.